ലോക മാനസികാരോഗ്യ ദിനം 2023. ആധുനിക ലോകക്രമത്തിൽ മാനസികാരോഗ്യത്തിനുള്ള പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാനും തദ്വാര മാനസിക രോഗികളുടെ നേർക്ക് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അവഗണനകളെ പരിഗണനകളാക്കി മാറ്റാൻ സാധിക്കുന്നതും അവരും മനുഷ്യരാണ്, മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന എല്ലാ മനുഷ്യ അവകാശങ്ങളും അവർക്കും ലഭ്യമാക്കണം എന്ന ദൃഢനിശ്ചയത്തിലാണ് ലോകാരോഗ്യ സംഘടന ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി കൊണ്ടാടുന്നത്. ലോകമെമ്പാടും കണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇവ സഹായകരമായി എന്ന് പറയുന്നത് തെറ്റില്ല. എല്ലാ വർഷവും ദിനാചരണത്തിന്റെ ഭാഗമായി ഓരോ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കാറുണ്ട്. 2023 വിഷയം മെന്റൽ ഹെൽത്ത് ഈസ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്, അവർ മൈൻഡ്സ് അവർ റൈറ്റ്സ് എന്നാണ്. മാനസികാരോഗ്യം ഒരു ആഗോള മനുഷ്യാവകാശമാണ്, നമ്മുടെ മനസ്സും നമ്മുടെ അവകാശങ്ങളും. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുകയും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും ധർമ്മവുമാണ്. ക്ലിഫോർഡ് വിറ്റിംഗ്ഹാം ബിയേഴ്സ് 1909 നാഷണൽ കമ്മിറ്റി ഫോർ മെന്റൽ ഹൈജീൻ സ്ഥാപിച്ചു. 1913 ലോകത്താദ്യമായി മനോരോഗ ചികിത്സയ്ക്കായി ഒരു ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്ക് നിലവിൽ വന്നതും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി ഈ രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇങ്ങനെ അനേകം മഹാരഥന്മാർ കാരണഭൂതരായിട്ടുണ്ട്. നമ്മുടെ ഭാരതവും ഈ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. 2017 നിലവിൽ വന്ന മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് MHCA അതിന് ഉത്തമ ഉദാഹരണമാണ്. ഇവയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മനുഷ്യാവകാശങ്ങൾക്കാണ്. ഇന്ത്യയിൽ ഭരണഘടനയുടെ Article 21, ഇന്ത്യയിലെ ഓരോ പൗരനും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം നൽകുന്നതാണ്, ഡിഗ്നിഫൈഡ് ലിവിംഗ്. മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിലെ Section 18 അനുസരിച്ച് രാജ്യത്തെ ഏത് പൗരനും മാനസികാരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ചികിത്സ നൽകാനുള്ള ബാധ്യത സർക്കാരിനാണ്. അത് എല്ലാവർക്കും ലഭ്യമാക്കണം. ഔട്ട് പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പുനരധിവാസ പരിപാടികൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കണം. കുട്ടികൾക്കും വൃദ്ധർക്കും പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ അത്യാവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണം, അതും തികച്ചും സൗജന്യമായി. സർക്കാർ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾ സ്വകാര്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സ നടത്തിയാൽ അതിൻ്റെ ചിലവുകൾ സർക്കാർ തന്നെ നൽകുകയും ചെയ്യണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ബില്ലുകൾ റീഇംബേഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ഇവരെ പരിചരിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ നൽകാനും നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാനസിക രോഗികൾക്കും വികലാംഗ പെൻഷനുള്ള അവകാശമുണ്ട്. മനോവൈകല്യം 40% മേലെയാണെങ്കിൽ അവർക്ക് സ്ഥിര പെൻഷൻ നൽകണമെന്നും പറയുന്നുണ്ട്. മനോരോഗികളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും അവസാനിപ്പിക്കാനും അവർക്ക് രാജ്യത്തെ നിയമത്തിൻ്റെ സംരക്ഷണം ലഭ്യമാക്കാനും സൗജന്യ നിയമസഹായം നൽകുവാനും സർക്കാർ ബാധ്യസ്ഥരാണ്. അങ്ങനെ മനോരോഗികളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനായി ഈ വർഷം നമുക്ക് നീക്കിവെക്കാം. അവർ മൈൻഡ്സ് അവർ റൈറ്റ്സ്. താങ്ക് യു.